ശക്തിബോധി ഗുരുകുലത്തിന്റെ രാമായണ മാസ പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി 17-ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാരിയെ സാദരം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മക്കളെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു അച്ഛനെ നമുക്ക് ദശരഥനിൽ കാണാം എന്നാണ്. അതിന്റെ പേരിലുണ്ടായ ദുഃഖങ്ങളാണ് ദശരഥൻ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത്. മക്കളെ മനസ്സിലാക്കാത്തതിന്റെ പേരിൽ ദുഃഖം അനുഭവിക്കുന്ന ഒരു ഐതിഹാസിക പിതാവ് ഒരു പക്ഷേ ദശരഥൻ മാത്രമായിരിക്കും. ദശരഥന് എന്താണ് പറ്റിയത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശ്വാമിത്രന്റെ കൂടെ രാമലക്ഷ്മണന്മാരെ കാട്ടിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നതിൽ അദ്ദേഹത്തിന് വന്ന ചില പ്രശ്നങ്ങൾ പറഞ്ഞു. ഇന്ന് പറയാനുള്ളത് ഭരതനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതായത് ഭരതൻ മൂത്ത മകനാണ്. രാമനും ഭരതനും തമ്മിൽ വലിയ പ്രായ വ്യത്യാസം പോയിട്ട്, അതായത് മണിക്കൂറുകളുടെ ഇടവേളയിലാണ് അവർ തമ്മിൽ പ്രസവിക്കുന്നത്. അപ്പൊ മൂത്ത മകനാണ് സൂര്യവംശത്തിലെ രാജാവകാശം എന്നുള്ളത്, രാജ്യാവകാശം എന്നുള്ളത്. യഥാർത്ഥത്തിൽ രാമനും ഭരതനും ഒരുപോലെ ബാധകമായ നയമാണ്. ആർക്കു വേണമെങ്കിൽ രാജാവ് ആവാം. അപ്പോ അങ്ങനെ ഇരിക്കെ രാമൻ എന്തായാലും ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ മുമ്പ് മൂത്ത മകനാണ് എന്ന നിലയിൽ രാമൻ കിരീടാവകാശി ആവുന്നതിൽ തെറ്റുമില്ല. ദശരഥൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിലും തെറ്റില്ല. കാരണം നാട്ടുകാർക്ക് രാമനെ ഭയങ്കര ഇഷ്ടമാണ്, ഗുരു പരമ്പരകൾക്ക് രാമനെ ഭയങ്കര ഇഷ്ടമാണ്, അന്തപുരത്തിലുള്ളവർക്കൊക്കെ രാമനെ ഇഷ്ടമാണ്, എല്ലാവർക്കും രാമനെ ഇഷ്ടമാണ്. രാമന്റെ യോദ്ധാവ് എന്ന നിലയിലുള്ള കഴിവ്, അതുപോലെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന ധർമ്മജ്ഞത, ഇതൊക്കെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. രാമൻ രാജാവ് ആവാം. പക്ഷേ ദശരഥൻ അവിടെ ചെയ്യുന്നത്, ഭരതൻ അയോധ്യയിൽ ഇല്ലാത്ത സമയത്ത്, ഭരതൻ അമ്മ വീടായ കേകയ രാജകൊട്ടാരത്തിലേക്ക് പോയ സമയത്ത് പൊടുന്നലെ ഒരു തീരുമാനം എടുക്കുകയാണ്. എന്ത്? രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാം എന്ന്. എന്നിട്ട് ഭരതനെ അറിയിക്കാതെ ഇത് ചെയ്തു എന്നുള്ള ആരോപണം ഉണ്ടാവാതിരിക്കാൻ സൂത്രശാലിയായ ദശരഥൻ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. തന്റെ മരുമകൻ രാജാവാകാൻ പോകുന്ന കാര്യം സീതയുടെ അച്ഛനായ, വളർത്തച്ഛനായ എന്ന് പറയണം, വളർത്തച്ഛനായ ജനക മഹാരാജാവിനെ അറിയിക്കാതിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഞാൻ മിഥിലയിലും അറിയിച്ചിട്ടില്ല, അതുപോലെ തന്നെയാണ് കേകയത്തും അറിയിക്കാതിരുന്നത് എന്നൊരു ന്യായം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത ബോധപൂർവമായ ഒരു പ്രവർത്തനമായിട്ടാണ് ചില രാമായണ പഠിതാക്കൾ അതിനെ പറയുന്നത്, കാണുന്നത്. അപ്പൊ സംശയദൃഷ്ടി, ഭരതന്റെ മനസ്സിൽ രാജാവാകണം എന്ന മോഹമുണ്ടോ? അതുപോലെ ജ്യേഷ്ഠനായ രാമൻ രാജാവാകുന്നതിൽ ഭരതൻ എന്തെങ്കിലും വിഷമമുണ്ടോ? ഈ കാര്യങ്ങളൊന്നും അന്വേഷിച്ചറിയാതെ ഈ രാജാക്കന്മാരെ ചാരചക്ഷുസ് എന്ന് പറയും. ചാരചക്ഷുസ് എന്ന് പറഞ്ഞാൽ ചാരന്മാരിൽ കൂടെ മറ്റുള്ളവരുടെ മനസ്സിൽ തൻ്റെ രാജ്യത്തെക്കുറിച്ചും തൻ്റെ രാജ്യഭരണത്തെക്കുറിച്ചും മറ്റുള്ളവർക്ക് എന്താണ് അഭിപ്രായം എന്ന് തുറന്നറിഞ്ഞ് ഇരിക്കുന്ന ആളെയാണ് രാജാവായ ചാരചക്ഷുസ് എന്ന് പറയുന്നത്. ആ ചാരചക്ഷുസും ഇവിടെ ദശരഥനിൽ പ്രവർത്തിച്ചു കാണുന്നില്ല. ഭരതന്റെ മനസ്സറിയാൻ ദശരഥന് ഒരുപാട് വഴികളുണ്ടായിരുന്നു. ആ വഴികളിലൂടെ ഒന്നും ഭരതന്റെ മനസ്സെന്താണ് എന്ന് മനസ്സിലാക്കാതെ വളരെ മുൻവിധിയോടുകൂടി ഭരതൻ ഇതിനെ എതിർക്കും, അതുകൊണ്ട് ഭരതൻ ഇല്ലാത്തപ്പോൾ നമുക്ക് അഭിഷേകം നടത്തി കളയാം എന്ന ഒരു രീതിയിൽ അദ്ദേഹം തീരുമാനമെടുത്തു. അപ്പോഴാണ് മന്ധര എന്ന് പറയുന്ന കേകയ രാജ്യത്തെ ഏറ്റവും നിപുണയായ പ്രായാധിക്യമുള്ള തോഴി, കൈകേയിയുടെ തോഴി, കൈകേയിയോട് പറയുന്നത്, നീ രാമൻ രാജാവാകുന്നതിൽ സന്തോഷിക്കുകയാണല്ലേ, നിന്റെ മകനല്ലേ ആവേണ്ടത്, നിനക്ക് പണ്ട് രണ്ട് വരം തന്നിട്ടുണ്ടല്ലോ രാജാവ്, ആ രാജാവിനോട് ഇപ്പൊ നീ വരം ചോദിക്ക്, ഒന്ന് ഭരതൻ രാജാവാണെന്നുള്ളതും രാമൻ കാട്ടിലേക്ക് പോകണമെന്നുള്ളതും, ഇതാണ് ആ സന്ദർഭം എന്ന് പറഞ്ഞ്, അഥവാ പരദൂഷണം പറഞ്ഞ് അവിടെ കുഴപ്പമുണ്ടാക്കുന്നതിന് ഇടവരുത്തിയത് ഭരതൻ ഇല്ലാത്ത സമയത്ത് രാമാഭിഷേകം തീരുമാനിച്ചതാണ്.
ഭരതന്റെ മനസ്സ് വായിച്ചെടുക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു പിതാവ്, ചാരചക്ഷുസ് അല്ലാതായി പോയ ഒരു രാജാവ്, ഇങ്ങനെ ദശരഥന്റെ ഒരുപാട് പരാജയങ്ങൾ ഈ തീരുമാനത്തിന്റെ പിന്നിൽ ഉണ്ട്. ആ തീരുമാനങ്ങളാണ് യഥാർത്ഥത്തിൽ വഴിപിഴച്ച തീരുമാനങ്ങളാണ്, ദിശ തെറ്റിയ തീരുമാനങ്ങളാണ് യഥാർത്ഥത്തിൽ ദശരഥനെ ദുഃഖത്തിൽ ആഴ്ത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഒപ്പം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ മനസ്സിലാക്കാൻ കഴിയുന്ന മാതാപിതാക്കളാകാൻ ശ്രമിക്കുക, അവരോട് സംസാരിക്കുക, അവരുടെ ഉള്ളിലുള്ളത് എന്താണ് എന്നുള്ളത് അറിയാൻ എല്ലാ വഴികളും സ്വീകരിക്കുക. നമസ്കാരം.